കൂട്ടുകാരെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ, പ്രവർത്തനം ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നോക്കാം. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ജലത്തെക്കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ ആദ്യം ജലത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. ജലം ഒരു ദ്രാവകമാണ്, വാട്ടർ ഈസ് എ ലിക്വിഡ്. ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്, ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ജലത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം, വാട്ടർ നീഡ് സ്പേസ് ടു ഒക്യുപ്പൈ. ശുദ്ധജലത്തിന് നിറമോ മണമോ ഇല്ല, പ്യുർ വാട്ടർ ഹാസ് നോ കളർ ഓർ ഓഡർ. ഇനി ജലത്തെക്കുറിച്ചിട്ട് നമുക്ക് നിത്യേന ഒരുപാട് പത്രവാർത്തകൾ കാണാൻ കഴിയും അല്ലേ. വെള്ളപ്പൊക്കം, മരണസംഖ്യ ഉയരുന്നു, കുടിവെള്ളത്തിനായി നെട്ടോട്ടം, വരൾച്ച, വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് അമിത വില, അത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറുകളിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോൾ വരൾച്ച അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമം നന്നായിട്ട് അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കുഞ്ഞു കേരളം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കുന്നു? ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് പർപ്പസസ് ഡു യു യൂസ് വാട്ടർ ഫോർ? എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? പാനീയങ്ങൾ തയ്യാറാക്കാൻ, പ്രിപ്പയർ ഇൻ ഡ്രിങ്ക്സ്, പാത്രം കഴുകാൻ, വാഷിംഗ് ദ ഡിഷസ്, ചെടി നനയ്ക്കാൻ, വാട്ടറിങ് പ്ലാന്റ്സ്. ഇനിയും നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ വള്ളംകളി അല്ലേ, വള്ളംകളിയൊക്കെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അതിനൊക്കെ നമ്മൾ ജലം ഉപയോഗിച്ചിട്ടാണ് വള്ളംകളിയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കളികൾക്കും മറ്റും നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇനി അടുത്തതായിട്ട് ടീച്ചർ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വെറൈറ്റി വെറൈറ്റിയുള്ള പരീക്ഷണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ജലത്തിന് നിശ്ചിത ആകൃതിയില്ല, അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ആകൃതിയിലാണ് വെള്ളം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, നമ്മൾ ഏത് പാത്രത്തിലൊഴിച്ചാലും ആ പാത്രത്തിന് സ്യൂട്ടാകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലത്തിന് നമുക്ക് നിശ്ചിത ആകൃതിയുണ്ടെന്ന് പറയാൻ കഴിയില്ല. വാട്ടർ ഹാസ് നോ ഡിഫൈൻഡ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ എന്താ സംഭവിക്കുക? അത് രണ്ടും അലിഞ്ഞു പോകും അല്ലേ. നമുക്ക് ഏതാണെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല. ജലത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇപ്രകാരം ഉപ്പുരസമുള്ള പാനീയവും മധുരമുള്ള പാനീയവും തയ്യാറാക്കാൻ സഹായിച്ചത്? വാട്ട് സ്പെഷ്യാലിറ്റി ഓഫ് വാട്ടർ ഹെൽപ്സ് ഇൻ മേക്കിംഗ് സാൾട്ടി ആൻഡ് ഷുഗറി ഡ്രിങ്ക്സ്? എന്തുകൊണ്ടാണെന്ന് അറിയുമോ? വസ്തുക്കളെ അലിയിക്കാൻ അല്ലെങ്കിൽ ലയിപ്പിക്കാൻ വെള്ളത്തിന് ഒരു കഴിവുണ്ട്. നമ്മൾ ഉപ്പിടുമ്പോഴും അല്ലെങ്കിൽ പഞ്ചസാര ഇടുമ്പോഴും ഒക്കെ ആ ഒരു വസ്തുക്കളെ അലിയിക്കാനുള്ള ഒരു കഴിവ് വെള്ളത്തിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. വാട്ടർ ക്യാൻ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ജലത്തിൻ്റെ മറ്റ് അവസ്ഥകൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പറയാമോ? ജലത്തിന് ഒരുപാട് അവസ്ഥകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൻ യു നെയിം ഇൻസ്റ്റൻസസ് വേർ വി യൂസ് അതർ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ? ഫസ്റ്റ് വൺ, ജലത്തിന് നിശ്ചിത ആകൃതിയില്ല, അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. വാട്ടർ ഹാസ് നോ ഡിഫൈൻഡ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. അതുപോലെ ഗരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ജലം സ്ഥിതി ചെയ്യുന്നു. വാട്ടർ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിയസ് സ്റ്റേറ്റ്സ്. ഇനി ജലത്തിന് വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയും. വാട്ടർ ഡിസോൾവ് സബ്സ്റ്റൻസസ്. ജലത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട് അല്ലേ. നമ്മൾ പുഴയിലും കടലിലും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജലത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട്. വാട്ടർ ക്യാൻ ഫ്ലോ. ജലത്തിന് താപം വഹിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കാറുണ്ട് അല്ലേ. അതങ്ങനെ എന്തുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്? പച്ചക്കറിയിൽ കൂടുതൽ താപം വലിച്ചെടുക്കുകയും അതിന് പെട്ടെന്ന് തന്നെ വേവാനുള്ള സഹായം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ താപം വഹിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. വാട്ടർ ക്യാൻ ക്യാരി ഹീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി നമ്മുടെ മറ്റൊരു പ്രവർത്തനം, ജലത്തിൻ്റെ സവിശേഷതകളും അവ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളുമാണ് പട്ടികയെ സൂചിപ്പിച്ചിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക. ജലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം പാനീയങ്ങളിൽ മധുരം ചേർക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ബാക്കിയുള്ള നമുക്ക് എല്ലാ വസ്തുക്കളുടെയും ചെളി കളയാൻ, ടു റിമൂവ് ദ ഡേർട്ട് ഫ്രം വെജിറ്റബിൾസ്.
ഇനി അടുത്തത് ഒഴുകുന്നു എന്നുള്ളതാണ്, അത് പൈപ്പിലൂടെ കൊണ്ടുപോകുന്നു എന്നെഴുതാം. അതുപോലെ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തെഴുതാൻ കഴിയും? ജലസേചനത്തിന്, ജലസേചനത്തിന് ഒഴുകുന്ന കഴിവ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. നമ്മൾ വെള്ളം പൈപ്പിലൂടെ മോട്ടർ അടിക്കുമ്പോൾ നമുക്ക് ഒഴുകുന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത്, ഫോർ ഇറിഗേഷൻ. അടുത്തത് താപം വഹിക്കാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താപം വഹിക്കാൻ കഴിയുന്നത് പാചകം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വ്യവസായത്തിനും ഈ ഒരു രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫോർ ഇൻഡസ്ട്രിയൽ പേർപ്പസ്. ഇനി നെക്സ്റ്റ്, വിവിധ ആകൃതിയിലുള്ള പാത്രത്തിൽ ശേഖരിക്കാൻ കഴിയുന്നു എന്ന പ്രയോജന സന്ദർഭമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സവിശേഷത എന്താണെന്ന് എഴുതണം, കൂടെ ഒരു പ്രയോജന സന്ദർഭം കൂടെ എഴുതുകയും വേണം. പ്രത്യേക ആകൃതിയില്ല എന്നതാണ് ജലത്തിൻ്റെ സവിശേഷത, ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അതുപോലെ തന്നെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കൊണ്ടുപോകാൻ എളുപ്പമാണ്, ക്യാരിയിങ് ഈസിലി. ആകൃതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ആകൃതിയിലാണോ നമുക്ക് കൊണ്ടുപോകാൻ ഈസി ആയിട്ടുള്ളത് ആ ആകൃതിയിലുള്ള പാത്രത്തിലൊഴിച്ച് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇനി അവസാനത്തേത്, ഗരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു, പാചകം ചെയ്യാൻ ആവി ഉപയോഗിക്കുന്നു എന്ന് തന്നിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണം നമുക്ക് എഴുതണം, എന്താണ്? ഐസ് നിർമ്മിക്കാൻ അല്ലേ. ഗരം, ദ്രാവകം, വാതകം എന്ന് ഈ ഗരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഐസായിട്ട് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഐസ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ ലയിപ്പിക്കാൻ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ എഴുതേണ്ടത്. ഇനി ഇത് ഇംഗ്ലീഷ് മീഡിയമാണ്, നമ്മളിതിൻ്റെ ആൻസേഴ്സ് മലയാളത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എഴുതിയെടുക്കുക. ഇനി നമുക്ക് കമൻറ്റുകൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നലത്തെ അടിസ്ഥാന പാഠാവലിയിലെ കമൻറ്റുകൾ ഒന്ന് വായിക്കാം. നെയ്സ മുഹമ്മദ്, നല്ല ക്ലാസ്. അനീസ, അനീസ സൂപ്പർ ആണല്ലോ ക്ലാസ്. അമൽ സന്തോഷ്, നല്ല ക്ലാസ്, താങ്ക്സ്. ഫവാസ് ഷാസ്, ടീച്ചർ എനിക്കൊരു ഹായ് തരണം. ഐ ആം ഫാത്തിമ റിഫ പി, നല്ല ക്ലാസ്, താങ്ക് യു ടീച്ചർ. ഹായ് ഫാത്തിമ റിഫ. സംഹ എം, എനിക്കൊരു ഹായ് പറയുമോ? സംഹ മറിയം പ്ലീസ്. ഫവാസ് ഷാസ്, നല്ല ക്ലാസ്, താങ്ക് യു ടീച്ചർ. യൂനുസലീം, നല്ല ക്ലാസ്. ഷെസാസ് വേൾഡ്, ഹാരിസ് പി, ടീച്ചർ ഇട്ടപ്പോൾ തന്നെ ഞാൻ കണ്ടു, ഒരുപാട് സന്തോഷം. നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നന്ദൂസ് വ്ളോഗ്, ഗുഡ് ടീച്ചർ. സെക്കിയ സെക്കിയ സൂപ്പർ ക്ലാസ്. ഹാരിസ് പി, നല്ല ക്ലാസ്. ബാലചന്ദ്രൻ ചാമി, ഗുഡ് ക്ലാസ് ടീച്ചർ, താങ്ക്സ് ടീച്ചർ. സനീഷ് സനി, ടീച്ചർ ക്വാളിറ്റി ഇല്ല, ടീച്ചർ എടുത്ത് ക്ലാസ്സിലിടാമോ? മനസ്സിലായില്ലേ, ക്വാളിറ്റി ഇല്ലേ നമ്മൾ വീഡിയോയിൽ? നല്ല ക്വാളിറ്റി കുറവാണോ? അമൽ സന്തോഷ് സൂപ്പർ ക്ലാസ്. ഖദീജ, ഖദീജ സൂപ്പർ ക്ലാസ്. പ്രവീത് കൊല്ലം, ഗോകുൽദാസ് പി പി സൂപ്പർ ക്ലാസ്. ജമീല എ നൈസ്, ആരിസ് പി ഹായ് ടീച്ചർ എന്ന് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ കമൻറ്റുകൾ. ഇനി നമ്മുടെ ഹിന്ദിയിലെ കമൻറ്റുകൾ ഒന്ന് നോക്കാം, കാരണം ഇന്നലെ അടിസ്ഥാന പാഠാവലി നമുക്ക് കമൻറ്റുകൾ വായിക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഹിന്ദിയിലെ കമൻറ്റുകൾ, കോമഡി ബോയി, ആദ്യം ലേറ്റ് ചെയ്തത് മനസ്സിലായില്ല. ഷീബ ബിജു, സൂപ്പർ ക്ലാസ് മിസ്, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണം. ആദിക് പി പ്ലീസ്. സുമയ്യ പി എ, ടീച്ചറെ വായിച്ച് ഒരേ കുറേ ക്ലാസ്, നല്ല ക്ലാസ്. അബ്ദുൾ റഹ്മാൻ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണം. ഫാത്തിമ നാജിയ കെ, മിറ്റു സ്രസി, താങ്ക് യു. ജമീല എ മിസ്, നൈസ് ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ? എൻ്റെ പേര് ഇഷിയ എസ്. ഷനു മോൻ, ഒമ്പതാം തീയതിയിലെ അഞ്ചാം ക്ലാസ്സിലെ അറബിക് വർക്ക്ഷീറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, നമ്മൾ ഇന്ന് തന്നെ അറബി വർക്ക്ഷീറ്റ് അപ്ലോഡ് ചെയ്യും. നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്, ആദ്യമേ സോറി പറയുന്നു. അലി ചെറുമുക്ക്, താങ്ക്സ് ടീച്ചർ, അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഹായ് തരാമോ? ഞാൻ അസ്ലിയ കെ. ഫാത്തിമ ഹുദ, സൂപ്പർ ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ ഹായ് പറയുമോ? എൻ്റെ നെയിം ഹുദ. കവ്യ കെ നായർ, അടുത്ത ക്ലാസ്സിൽ എൻ്റെയും പറയണം പ്ലീസ് ടീച്ചർ. അഞ്ജു ആഷി, ഹായ്, ഞാൻ പൊന്നൂസാണ്, നല്ല രസമുണ്ട് ക്ലാസ് കേൾക്കാൻ, സന്തോഷം. മുഹമ്മദ് ഫായിസ്, ഹായ്. ഹാരിസ് പി, നല്ല ക്ലാസ്, ഹായ്, ലൈക്ക് തരുമോ? ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഷംസുട്ടി മുഹമ്മദ്, ഷാദി, സൂപ്പർ ക്ലാസ്. അമർജിത്ത് മിസ്, അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഹായ് തരാമോ? നിത തസ്നി, എൻ്റെ പേര് റബ്ബി, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണേ, ഇത് ലൈക്ക് ചെയ്യണേ. ഓക്കെ. സംഹായം, ഹായ് മിസ്, എനിക്കൊരു ഹായ് പറയാമോ? സംഹാമറിയം. അനഗ സൂപ്പർ മിസ്. സരിത, സരിത ഒരു ഹായ്. മൈ നെയിം ഈസ് ലവന്യ, മൈ നെയിം അടുത്ത ക്ലാസ്സിൽ പറയാമോ? ശ്രുതി കൃഷ്ണ എം പി, ഹായ് ടീച്ചർ, എൻ്റെ പേര് പറയാമോ? സായുജ. അസാസക്കിൻ, താങ്ക്സ് ടീച്ചർ. പൊന്നു, സൂപ്പർ ക്ലാസ് മിസ്. നിത തസ്നി, ഗുഡ് ക്ലാസ്. നജീമത് പി എം, ഹായ് നെയിം പറയുമോ? അബ്ദുള്ള എ എൻ, സൂപ്പർ ക്ലാസ്. മുഹമ്മദ് അലി മാളിയേക്കൽ, സൂപ്പർ ക്ലാസ്, നെയിം പറയാമോ? മുഹമ്മദ് അഫ്ല. അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ. മിസ്സൽ മിത്തു, താങ്ക്സ്. റഹ്മ ജാഫർ, സൂപ്പർ ക്ലാസ്. കാവ്യ കെ നായർ, സൂപ്പർ ക്ലാസ്. ഫാത്തിമ അഫ്ര, സൂപ്പർ ക്ലാസ്. റീഷ ഹൈദർ, സൂപ്പർ ക്ലാസ്. അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ. ഹാരിസ് പി, ടീച്ചർ
വീട് എവിടെയാണ്, നെബുഹാൻ ടൈപ്പി ഹായ് ഗുഡ് ക്ലാസ്, റനിയ റനി റനിയ കെ സി ഹായ് തരാമോ, ഹായ് റനിയ, മുഹസിൻ സിനു ഹായ് പറയാമോ, മുഹമ്മദ് ബാസിൽ ചക്കലക്കൽ ഹായ് പറയാമോ, ഫൗറിൻ ടേവി മിഡ് പ്ലേസ് സൈഡ് മൈ നെയിം മുഫ്ലിഹ്, അലി ചെറുമുക്ക് ഹായ്, അജിത പി ഹായ് പറയുമോ, അമ്മൂസ് ഹായ്. ഇത്രയുമാണ് നമ്മുടെ ഹിന്ദിയിലെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോയിലേയും കമൻറ്റുകൾ വായിച്ചു. ഇതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനൽ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.